യോഗ്യതയുടെ കാര്യത്തിൽ കള്ളം പറഞ്ഞ ഒരു വൈസ് ചാൻസലർ ജോലിക്ക് കയറിയെന്ന വിവാദം കൊഴുക്കുകയാണ്. എം ജി സർവകലാശാല വൈസ് ചാൻസലറെ അനുകൂലിച്ചും എതിർത്തും ഇരുപക്ഷത്തും ആളുകൾ അണിനിരക്കുന്നു. വലിയ വിവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ, കോലാഹലങ്ങൾ. ആരോപണം ശരിയായാലും തെറ്റായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജീർണതയിലേക്കാണ് ഈ വിവാദങ്ങൾ വെളിച്ചം വീശുന്നത്. പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. താങ്കൾക്കെതിരെ യോഗ്യത സംബന്ധിച്ച വളരെ വലിയ വിവാദം കഴിഞ്ഞ കുറച്ച് നാളുകളായി അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കുകയാണ്. ഇതിന് മറുപടിയായി ആദ്യം പ്രതികരിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത് കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാർ താങ്കളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു വൈസ് ചാൻസലർക്കെതിരെ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് അണിനിരക്കാനുള്ള കാരണം? വിവാദങ്ങൾ, എം ജി സർവകലാശാല വൈസ് ചാൻസലറെ സംബന്ധിച്ച വിവാദങ്ങൾ 98% സൃഷ്ടിക്കപ്പെട്ടതാണ്, മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. പക്ഷേ എന്തുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് താങ്കളെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. അതൊന്നും ഒരു പക്ഷേ എനിക്കൊരു ചാനലിലോ മീഡിയയിലോ മുഴുവൻ തുറന്നു പറയാനൊന്നും സാധിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതിനുശേഷം മുഖ്യമന്ത്രി, ഇത്രയും പേർ എന്തായാലും പ്രത്യക്ഷമായി താങ്കൾക്കെതിരെ നിൽക്കുന്നു. എം ജി വൈസ് ചാൻസലർ ഡോക്ടർ എ വി ജോർജ് എന്താണ് ഇവരെ എല്ലാവരെയും ശത്രുപക്ഷത്താക്കാൻ ചെയ്തത്? ഒരിക്കലും അങ്ങനെയല്ല. വിദ്യാഭ്യാസ മന്ത്രി ശത്രുപക്ഷത്തല്ല, മുഖ്യമന്ത്രി ശത്രുപക്ഷത്തല്ല. പക്ഷെ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ആവശ്യമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിദ്യാഭ്യാസ മന്ത്രി വാസ്തവത്തിൽ ആ ഫയൽ ഫോർവേഡ് ചെയ്യാണ്, മുഖ്യമന്ത്രി ചെയ്തതും അത് ഫോർവേഡ് ചെയ്യാണ് ചെയ്തത്. ഒരു ഫയൽ കണ്ടാൽ അത് ഫോർവേഡ് ചെയ്യണോ വേണ്ടയോ, അത് ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഫയലുകൾ ഏതാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് പൂർണ്ണ വിശ്വാസമാണ് അവർ ചെയ്തത്. എൻ്റെ പ്രശ്നം, ഒരു വൈസ് ചാൻസലർക്കെതിരെ സർക്കാരും ഒടുവിൽ ഗവർണറും തിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഈ പറഞ്ഞത് തെറ്റാണ്. ഇതിനകത്ത് അങ്ങനെയല്ല, ഒരു ഗവർണർ വൈസ് ചാൻസലർക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞത് 100% തെറ്റാണ്. മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. ഒരു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിയുടെ കമൻസ് ഫോർവേഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. അത് ഒരു ഗവൺമെൻറ്റിൻ്റെ നില, ഗവർണർ എന്ന നിലയിലാണ് ഫോർവേഡ് ചെയ്തത്. പക്ഷേ ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിലായി തീയത്തുള്ളൂ. അവിടെയാണ് വ്യത്യാസം, അതാണ് വ്യത്യാസം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താണ്, ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ശുപാർശ ഗവർണർ, അതിന് മേൽ മറുപടി ചോദിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. വൈസ് ചാൻസലർമാർ കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായാലും അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കേണ്ട. അത് അങ്ങനെയാണ്. അങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റി വരുന്നു. ആ സെർച്ച് കമ്മിറ്റിക്കകത്ത് നിന്ന് മറ്റു പേരുകളുണ്ടായിരുന്നു, ഡോക്ടർ വി പ്രസന്നകുമാർ, ഡോക്ടർ കെ മോഹൻകുമാർ, നമ്മളെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ. ഒപ്പം മൂന്നാമതായിട്ട് താങ്കളുടെ പേരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ കെ ഗോപകുമാറിൻ്റെയും പേരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ നിന്ന് താങ്കളെ നിയമിക്കാൻ തീരുമാനമെടുത്തത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പിൻബലമില്ലെന്ന് ഉണ്ട് എന്ന് പറയുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതല്ല ഒന്നാമത്തെ ക്രൈറ്റീരിയ. അതിന് ഒന്നാമത്തെ ക്രൈറ്റീരിയ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അങ്ങനെ വൈസ് ചാൻസലർ ആയിരിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ, അതിൻ്റെ ക്രെഡൻഷ്യൽസ്, അദ്ദേഹത്തിൻ്റെ ക്രെഡൻഷ്യൽസ് അതിനുണ്ടോ, അത് തന്നെയാണ് ഐറ്റിലും എല്ലാം പറഞ്ഞത്. ഒരു സെർച്ച് കമ്മിറ്റിയാണ് ഇതിന് നിയമിച്ചത്. അതെ, യു ജി സി അംഗമായ ഡോക്ടർ അനന്തകൃഷ്ണൻ താങ്കളുടെ പേരിനെ എതിർത്തു. കാരണം പറയാം, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിലേക്ക് വരികയാണ്. മൂന്ന് പേരുടെ ലിസ്റ്റ് വന്നതിൽ ആദ്യത്തെ രണ്ട് പേർ, അതായത് ഡോക്ടർ പ്രസന്നകുമാർ, മോഹൻകുമാർ, ഈ രണ്ട് പേരുടെ കാര്യത്തിൽ യുനാനിമസ് ആയിരുന്നു തീരുമാനം. യു ജി സി അംഗം പക്ഷേ ഒരാളുടെ പേരിൽ എതിർത്തു. എന്നിട്ടും താങ്കൾ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അത് രാഷ്ട്രീയമായ തീരുമാനമായിരുന്നു? ഇതാണ് ഏറ്റവും നല്ല ചോദ്യം. സെർച്ച് കമ്മിറ്റി തന്നെയാണ് പാനലിൽ മൂന്ന് പേരെ കണ്ടുപിടിച്ചത്. അതിലെ ഒരാൾ, ഒന്നാമത് വെച്ച ആൾ എന്താണ്, അനന്തകൃഷ്ണൻ, യു ജി സി പ്രതി പറഞ്ഞ് റെഗുലേഷൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം വേറെ ആളുടെ പേര് പറഞ്ഞു. എന്നെ, എൻ്റെ ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ടല്ല അനന്തകൃഷ്ണൻ എൻ്റെ പേര് പാനലിൽ ഉൾപ്പെടുത്താത്തത്. അദ്ദേഹം പറയുന്നത് യു ജി സി റെഗുലേഷൻ അനുസരിച്ച് വേണം. എൻ്റെ പ്രശ്നം, മൂന്ന് പേരുടെ പേര് വരുന്നു, അതിൽ രണ്ട് പേരുടെ കാര്യത്തിൽ സെർച്ച് കമ്മിറ്റിക്ക് ഏകാഭിപ്രായം, ഒരാളുടെ കാര്യത്തിൽ യു ജി സി അംഗത്തിന് വിരുദ്ധ അഭിപ്രായം. അതിൽ നിന്ന് മൂന്ന് പേരും യോജിക്കാത്ത ഒരേ ഒരാൾ, അയാൾ തന്നെ എം ജി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി വരുന്നതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, രാഷ്ട്രീയ തീരുമാനമുണ്ട്. ഗവർണർ അതുകൊണ്ടാണ് താങ്കളുടെ പേര് ടിക്ക് ചെയ്തത്. സത്യമല്ലേ? ഒരിക്കലും. രണ്ട് പ്രൊഫസർമാരും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും വരുമ്പോൾ എന്തുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറെ തന്നെ തെരഞ്ഞെടുത്തു? എനിക്കതിനകത്ത് താങ്കളുടെ യോഗ്യതയെ കുറിച്ച് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണെന്നുള്ള. കോളേജസിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ ഉള്ളൂ, അസോസിയേറ്റ് പ്രൊഫസർമാരെ ഉള്ളൂ.
അസിസ്റ്റൻറ്റ് പ്രൊഫസറല്ല, അസോസിയേറ്റ് പ്രൊഫസർമാരേ ഉള്ളൂ. പ്രൊഫസർ പോസ്റ്റ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല, യു ജി സി പറഞ്ഞ പ്രകാരം ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. അതെങ്ങനെയാണ് ഇൻ്റർവ്യൂ പങ്കെടുത്ത വ്യക്തിയുടെ കുറവാകും? അത് ഗവൺമെൻറ് നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രൊഫസറാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഗവർണർ താങ്കളെ ടിക്ക് ചെയ്ത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? പലതും പല മുൻവിധിയോടുകൂടി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ കൂടുതൽ ക്വാളിഫൈഡ് ആണ് എന്നുള്ള മുൻവിധിയാണ് മീഡിയയിലെ ഒരു 99% പേര് പുലർത്തുന്നത്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് മറ്റ് ചില ന്യായങ്ങളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിങ്ങൾക്കാണ് വരുന്നത്, കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്കാണ്, എം ജി യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്ത്യാനിയാണ്. അത് കേരള കോൺഗ്രസിന് സംവരണം ചെയ്തിരിക്കുന്നു. കത്തോലിക്കനായ താങ്കൾ വരുമായിരുന്നു. ഈ ഒരു പ്രശ്നമില്ലെങ്കിലും, ഈ പറയുന്ന വിവാദമില്ലെങ്കിലും, താങ്കൾ ഇനിയിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആയിരുന്നില്ലെങ്കിലും താങ്കളാകുമായിരുന്നു, കാരണം കേരള കോൺഗ്രസ്. ഞാൻ കാരണം ഒരു എൻ്റെ കൃത്യമായ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ കൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് അഭിപ്രായങ്ങൾ പറയും. പല പരിഗണനകളും ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് വരുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് പല പരിഗണനകളും വേണ്ടി വരും. ഉദാഹരണം ഞാൻ പറയും, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി അല്ലല്ലോ ഉള്ളത്, എല്ലാ പല കമ്മ്യൂണിറ്റികളില്ലേ, ആ പല കമ്മ്യൂണിറ്റികളും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരില്ലേ. ഒരു ഉദാഹരണം ഞാൻ പറയും, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരാളെ വെച്ചു എന്ന് വിചാരിക്കുക, അത് ശരിയാവും തോന്നുന്നുണ്ടോ? യോഗ്യത മാത്രം വേണ്ടേ? യോഗ്യതയുള്ളവരെല്ലാം കമ്മ്യൂണിറ്റിയിലുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ കമ്മ്യൂണിറ്റിയാണോ നോക്കേണ്ടത്, യോഗ്യതയാണോ നോക്കേണ്ടത്? യോഗ്യതയാണ് പ്രഥമ പരിഗണന. ഞാൻ പറയാം, ഞാൻ കൃത്യമായിട്ട് പറയാം എൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പറയാം പിന്നെ ജാതി മതം ഇല്ല, ഞാൻ പറയട്ടെ. ഒന്നാമത്തെ പരിഗണന അക്കാഡമിക്കാണ്. ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാളെ വൈസ് ചാൻസലർ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അക്കാഡമി. പിന്നെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഒരു ഗവൺമെൻറ്റിന് പരിഗണിക്കണ്ടേ? പല സമുദായങ്ങളും ഇവിടെ, എല്ലാ സമുദായങ്ങളും വളരെ ക്വാളിഫൈ. ഇപ്പോൾ ഉദാഹരണം പറയാം, കാലിക്കറ്റിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ അദ്ദേഹം ഒരു മുസ്ലിമാണ്, പക്ഷെ അദ്ദേഹം വളരെ ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺ ആണ്. എനിക്കറിയാം, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഹീസ് നമ്മുടെ പ്രശ്നം. കേരളത്തിലെ പ്രബലമായ മത സാമുദായിക സംഘടനകൾ വിഭജിച്ചെടുത്തിരിക്കുന്നു കേരളത്തിലെ വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ പദവികൾ. ഉദാഹരണത്തിന്, ഒരു കാലത്തും പ്രോ വൈസ് ചാൻസലറോ വൈസ് ചാൻസലറോ എത്രയോ സമുദായങ്ങളുണ്ട്. അവർക്കൊന്നും ശക്തമായ രാഷ്ട്രീയ ബേസ് ഇല്ലാത്തത് കൊണ്ടാണ് NSS, ക്രിസ്ത്യൻ സമുദായങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, അതുപോലെയുള്ള സംഘടനകളുടെ ആളുകൾ മാത്രമേ ആകുന്നുള്ളൂ. നമ്മളീ പറഞ്ഞ സമുദായ പരിഗണന വെച്ചാൽ എൻ്റെ സമുദായ പരിഗണനയ്ക്ക് മുൻതൂക്കം കൊടുക്കരുത്, അതാണ് എൻ്റെ അഭിപ്രായം. പിന്തൂക്കം കൊടുക്കാം, തീർച്ചയായിട്ടും കൊടുക്കാം. കാരണം നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല. സവർണ ഹിന്ദു സമുദായങ്ങളും കത്തോലിക്കർ പോലെയുള്ള സവർണ ക്രൈസ്തവ സമുദായങ്ങളും മാത്രമേ ഉള്ളൂ കേരളത്തിൽ, മറ്റു സമുദായങ്ങളില്ലേ? എന്തുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും അത്തരം സമുദായങ്ങൾ വരാതിരിക്കുന്നത്? അടുത്ത പ്രശ്നം, എന്തുകൊണ്ടാണ് LDF സർക്കാർ ഇത്തരം പരിഗണനകൾ പലപ്പോഴും നോക്കാത്തത്? ഒരിക്കലും ശരിയല്ലത്. വസ്തുനിഷ്ഠമായിട്ട് ഞാൻ പറയാം, എനിക്ക് ഉത്തമ ബോധ്യമുണ്ടത്. ഞാൻ ഒന്നാമത്തെ എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം വിദ്യാഭ്യാസ ഒരു വൈസ് ചാൻസലർ ആയിരിക്കാനുള്ള യോഗ്യത എനിക്ക് ഉള്ളതുകൊണ്ടാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാമത്തെ കാരണങ്ങളും മൂന്നാമത്തെ കാരണങ്ങളൊക്കെ പല കാരണങ്ങളുണ്ടാകും. പക്ഷേ ഒന്നാമത്തെ കാരണം എൻ്റെ ക്രെഡൻഷ്യൽസ് തന്നെയായിരുന്നു UDF ഗവൺമെൻറ് കൺസേൺ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. താങ്കളുടെ പൊളിറ്റിക്കൽ ബാക്കിംഗ് ഏത് പാർട്ടിയാണ്? ഞാൻ ഈ രണ്ട് പക്ഷത്തേക്കും അല്ല, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന, അത് വളരെ വളരെ സ്പഷ്ടമാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് സംശയമില്ല, ശ്രീ KM മാണി സാറിനെ പോലെ ഇത്രയും ഒരു നല്ലൊരു ഭരണാധികാരി കേരളം കണ്ടിട്ടില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ്. വൈസ് ചാൻസലറിലേക്കുള്ള വഴി തെളിച്ചതെന്ന് പറയില്ല, അത് ഇതായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ എന്നോട് വ്യക്തിപരമായ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ശ്രീ AV ജോർജ്, UGC മാനദണ്ഡം അനുസരിച്ചുള്ള യോഗ്യത താങ്കൾക്കില്ല എന്നുള്ളതായിരുന്നു റിസർച്ച് കമ്മിറ്റിയിലെ UGC അംഗത്തിന്റെ പരാതി. പക്ഷേ അതിനുശേഷം UDF സർക്കാർ നിയമിച്ച 12 VC പ്രോ VC അവരുടെ യോഗ്യത എടുത്തു നോക്കിയാൽ താങ്കളുടെ അത്രയും പോലും ഇല്ല, താങ്കളെക്കാൾ താഴെയാണ്. എന്തുകൊണ്ടാണ് ഈ UDF ഗവൺമെന്റിന്റെ കാലത്തെ നിയമനങ്ങൾ ഇത്രയും താഴേക്ക് പോകുന്നത്? അങ്ങനെ താഴേക്ക് പോയെന്നും മറ്റുള്ളവർ എല്ലാവരും യോഗ്യത കുറഞ്ഞവരാണെന്നൊന്നും എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, വൈസ് ചാൻസലർ പദവിയിലേക്കും അക്കാഡമിക് യോഗ്യത മാത്രമല്ല, ഇവിടെ പ്രായോഗികമായിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭരണം എന്ന് പറയുന്നത് വേറെയാണ്. അത് പ്രായോഗികമായ ഒരു കാഴ്ചപ്പാടാണ് ഒരു വൈസ് ചാൻസലർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മറ്റൊരു ഘടകം. താങ്കൾക്ക് ശേഷം അപ്പോയിൻറ്റ് ചെയ്ത 12 വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് നമുക്ക് തർക്കിക്കേണ്ട, അറിയാമല്ലോ. എന്തുകൊണ്ടാണ് UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രം ഇങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞു വരുന്ന സർവകലാശാല തലവന്മാർ വരുന്നു? ഞാൻ അതിലേക്ക് അഭിപ്രായം പറയുന്നത് ശരിയല്ല, ഞാൻ ഒരിക്കലും അഭിപ്രായം പറയത്തുമില്ല. അത് നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാം. എൻ്റെ ബയോഡേറ്റ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ ബയോഡേറ്റയിൽ നിങ്ങൾക്ക് ആ ബയോഡേറ്റയിലെ എല്ലാ കാര്യത്തിലും ഞാൻ ഉറച്ചു നിൽക്കാം.